മുക്കം നഗരസഭയിൽ മാസങ്ങളായി സെക്രട്ടറി ഇല്ലാതായതോടെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്ന് ആക്ഷേപം. കുടിവെള്ള വിതരണവും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും താളം തെറ്റിയതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. അതേസമയം സെക്രട്ടറി ഇല്ലാത്തതിന്റെ പേരിൽ പദ്ധതി പ്രവർത്തനം താളം തെറ്റിയതായുള്ള ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബുവും പറഞ്ഞു. മുക്കം നഗരസഭയിൽ സെക്രട്ടറി ഇല്ലാതായിട്ട് 4 മാസം, ഇതോടെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്നാണ് ആക്ഷേപം. ജലക്ഷാമം രൂക്ഷമായതോടെ കുടിവെള്ള വിതരണം ഉൾപ്പെടെ കാര്യക്ഷമമായി നടത്താൻ സാധിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷ കൗൺസിലർമാരും രംഗത്തെത്തി. ആരോഗ്യ മരാമത്ത് മേഖലയിൽ പല പദ്ധതികളും ഇനിയും നടപ്പാക്കാനുണ്ടെന്നും പ്രതിപക്ഷം പറയുന്നു. മാലിന്യനിർമ്മാർജ്ജനം, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ എന്നിവ മെല്ലെപ്പോക്കിലാണെന്നും ആക്ഷേപം ഉയർന്നു. മാലിന്യനിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള കരാർ നടപടി പൂർത്തീകരിച്ചിട്ടില്ല. ഒട്ടേറെ പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് പണം നൽകാനുമുണ്ട്. നിലവിലെ ഭരണസമിതി അധികാരമേറ്റെടുത്ത ശേഷം 5 സെക്രട്ടറിമാരാണ് മുക്കത്ത് വന്നുപോയത്. കഴിഞ്ഞ ജനുവരിയിൽ സ്ഥലം മാറിപ്പോയ സെക്രട്ടറിക്ക് പകരം ഉദ്യോഗസ്ഥർ വരാത്തത് കാരണം തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. മുക്കം നഗരസഭയിൽ കഴിഞ്ഞ 3.5 വർഷമായി ഇപ്പോൾ അതിന് പുതിയ നഗരസഭ വന്നിട്ട് 7 സെക്രട്ടറിമാർ മാറിമാരുണ്ട്. ഇപ്പോൾ സെക്രട്ടറി തസ്തിയിൽ ആളില്ല, സൂപ്രണ്ടിന് ചുമതല കൊടുത്തിരിക്കുകയാണ്. ഒരു കാര്യങ്ങളും മര്യാദയ്ക്ക് നടക്കുന്നില്ല. സൂപ്രണ്ട് പോരാത്തത് കൊണ്ടല്ല, കാര്യങ്ങൾ നടക്കുന്നില്ല. സ്വാഭാവികമായിട്ടും സെക്രട്ടറി ഇല്ലാത്തതിൻ്റെ ഒരു പ്രയാസം മുക്കം നഗരസഭയ്ക്ക് വലിയ ക്ഷീണമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഭരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ നമുക്കറിയാം, മുക്കം ഹെൽത്ത് സെൻ്ററുമായി ബന്ധപ്പെട്ട് ഒരു മാസ്റ്റർ പ്ലാൻ 3.5 വർഷമായി, ഇതുവരെ അത് തയ്യാറാക്കി കൊടുത്ത് അത് പാസ്സാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. സെക്രട്ടറിയുടെ അഭാവം വലിയ പ്രശ്നമാണ്. കാരണം മാറി മാറി വരുമ്പോൾ ഇത് കൃത്യമായിട്ട് ശരിയായി കൊടുക്കാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ MCM MRF, ഇത് നമുക്ക് വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഈ MRF ഉം MCF ഉം. നമുക്കില്ല. സ്ഥലം വാങ്ങാൻ നമ്മൾ അപേക്ഷ വിളിച്ചു, ഏതാണ്ട് 1.5 കൊല്ലമായി അപേക്ഷ വിളിച്ചു. സ്ഥലം വാങ്ങാനുള്ള പ്രപ്പോസലും കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതൊന്ന് ചാർട്ട് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവരെ നോക്കിയും നെഗോഷിയേറ്റ് ചെയ്തത് വാങ്ങാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ല. ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതേസമയം നഗരസഭയിൽ സെക്രട്ടറി ഇല്ലാത്തതിനാൽ പദ്ധതി പ്രവർത്തനങ്ങളും കുടിവെള്ള വിതരണവും കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. ഉദ്യോഗകയറ്റം ലഭിച്ചതിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന നഗരസഭാ സെക്രട്ടറി സ്ഥലം മാറിപ്പോകുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. മാർച്ച് പകുതിയോടെ നിലവിൽ വന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇപ്പോഴും നിലനിൽക്കുന്നതാണ് പുതിയ സെക്രട്ടറിയുടെ നിയമനം വൈകുന്നത്. കുടിവെള്ള വിതരണത്തിനോ മാലിന്യനിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കോ യാതൊരുവിധ പ്രതിസന്ധികളും നിലവിൽ നഗരസഭ അഭിമുഖീകരിക്കുന്നില്ലെന്നും April 1 മുതൽ നഗരസഭയിലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വാഹനത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി പ്രമോഷനായി ഇവിടുന്ന് പോയതാണ്. നേരത്തെ രണ്ടാമത്തെ സെക്രട്ടറിയാണ് പ്രമോഷനായിട്ട് അത് പോയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാനം വന്നത്. ആ വിജ്ഞാപനത്തിന് ശേഷം നമുക്ക് പുതിയ സെക്രട്ടറി വരാൻ ഇപ്പം കഴിയില്ല. June 4 റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പുതിയ സെക്രട്ടറി അനുവദിക്കൂ. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രോട്ടോകോൾ എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിയമനം പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുക്കം അതുകൊണ്ട് ഇവിടെ സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങളിൽ യാതൊരു തടസ്സവുമായിരിക്കും. മാലിന്യനിർമ്മാർജ്ജനം, മഴക്കാലപൂർവ്വ ശുചീകരണം മുതലായ പ്രവൃത്തികളിൽ മെല്ലെപ്പോക്കാണെന്ന ആക്ഷേപവും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി May 18-19 നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ശുചീകരണ പ്രവൃത്തികൾ നടത്താൻ നഗരസഭ തീരുമാനമെടുത്തതായും ചെയർമാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.